സാറിന്റെ പൂണ്ട് വളയാട്ടം. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പോയേക്കുന്നത്. ഒന്നും പറയാനില്ലേ, അടിപൊളി അടിപൊളി കിടിലമ്പ അടിപൊളി പടം. ഒരു രക്ഷയില്ല, കാരണം ഇത്രയും നാൾക്ക് ശേഷം ഒരു മലയാളത്തിൽ ഒരു ത്രില്ലർ സെഗ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ സെഗ്മെന്റിൽ ഒരു സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല. ആക്ച്വലി ആ പുള്ളിക്കാരൻ പറഞ്ഞ വളരെ കറക്റ്റാണ്. 72-കാരന്റെ സർവാധിപത്യം, പൂണ്ട് വിളയാട്ടം, അർമാദിക്കല്, ആറാട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു സിനിമയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ സത്യം പറഞ്ഞാൽ ഈ കണ്ണൂർ സ്ക്വാഡ് എന്നുള്ള സിനിമയെക്കുറിച്ച് ഞാൻ അറിയുന്നത് ശരിക്കും ഒരു 2-3 ദിവസത്തിന് മുമ്പാണ്. അദ്ദേഹം അസീസുമായിട്ടുള്ളൊരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്കുള്ളൊരു ഇതിൽ സംസാരിക്കുന്ന ഒരു കുറച്ച് കാര്യം, ആ ഒരു സംഭവത്തിലൂടെയാണ് ഞാൻ അത് കാണുന്നത്. അത് തന്നെ വളരെയധികം ഡിഫറൻ്റ് ആയിട്ടാണ് മമ്മൂക്ക അതിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചിരി പല്ല് കൊണ്ട് പല്ല് പോലെ നീ പുറത്ത് കാണിക്കരുത്, ചിരിക്കരുത്. ഈ ഒരു പോലീസുകാരനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ സിനിമ. ആക്ച്വലി ഈ ഒരു സംഭവത്തിലാണ് ഞാൻ ശരിക്കും ഈ ഒരു സിനിമയെക്കുറിച്ച് ശരിക്കും അറിയുന്നത്. കാരണം ഈ മമ്മൂട്ടിയുടെ സിനിമകൾ വരുന്നു എന്നുള്ളത് അറിഞ്ഞു, പക്ഷെ ഇങ്ങനൊരു സിനിമയാണ് വരുന്നതെന്നുള്ള കാര്യത്തിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഒരു സാധനം ഈ വരുന്നത്. കാരണം പ്രൊമോഷൻ എന്നുള്ള സാധനം വളരെയധികം കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രൊമോഷൻ അവർ മാറ്റി വെച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ പടം ഹിറ്റാകും എന്നുള്ള കാര്യം ഏറ്റവും ഉറപ്പുള്ള ഒരു വ്യക്തി മമ്മൂക്ക തന്നെയാണ്. കാരണം മമ്മൂട്ടി കമ്പനിയാണല്ലോ, അദ്ദേഹത്തിൻ്റെ സിനിമ പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയെക്കുറിച്ച് മമ്മൂക്കയ്ക്ക് നല്ല ഉറപ്പുണ്ടായിട്ടുണ്ടാവണം. ഈ ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു സംശയം ഇല്ലെന്നുള്ളത് തന്നെയാണ് ഇതുവരെ വന്നേക്കുന്ന മുഴുവൻ റിവ്യൂസും അതുപോലെ തന്നെ പബ്ലിക് റെസ്പോൺസും റിയാക്ഷൻസ് ഒക്കെ. ചില സ്ഥലങ്ങളിലൊക്കെ ചില നെഗറ്റീവ്സ് ഒക്കെ ചില ആൾക്കാർ പറയാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതൊരു ഹെയ്റ്റ് സെറ്റപ്പായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. കാരണം മുഴുവൻ ഓഡിയൻസ് ഇറങ്ങി വരുന്ന ഓഡിയൻസ് എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഒരേ വാക്കിൽ നല്ലൊരു പടം എന്നാണ്. കാരണം സാധാരണ നമ്മുടെ ഈ ഒരു നറേഷൻ്റെ അകത്ത് ഈ ഇൻവെസ്റ്റിഗേഷൻ ജേണലിൽ വരുന്ന ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജേണലിൽ വരുന്ന ഒരു പടം നമ്മുടെ ജിത്തു ജോസഫിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേരുടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. കുറച്ച് കാലം മുമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അധികം അങ്ങനെ നല്ല സിനിമകളൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു സിനിമ എടുത്ത് ഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു റിസ്ക്കുള്ള ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ അടുത്ത റീസെൻ്റ് ആയിട്ട് RDX മാത്രമാണ് ഇച്ചിരി ഫിനാൻഷ്യലി ഹൈപ്പിൽ കയറി വന്നിട്ടുള്ളത്. കൊത്ത, കിങ് ഓഫ് കൊത്തയൊക്കെ ശരിക്കും പരാജയപ്പെട്ടോന്ന് എനിക്ക് തരില്ല. പക്ഷേ ആ സിനിമയുടെ പ്രൊമോഷൻ്റെ അത്രയൊന്നും ആ സിനിമ കയറി വന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനൊരു സിനിമ ഒരു പ്രൊമോഷനൊന്നും ഇല്ലാതെ കയറി വരുന്നത്. അതിൻ്റെ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ഒരു ഓൺലി വൺ ബ്രാൻഡ് നെയിം, ദാറ്റ് ഈസ് മമ്മൂക്ക. പക്ഷേ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സുശിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് BGM ആണ് എല്ലാവരും എടുത്ത് പറയുന്നൊരു കാര്യം. സത്യമാണ്, ആൾക്കാർ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫാൻ ബോയ് സെറ്റപ്പിൽ പറഞ്ഞതാണെങ്കിലും പക്ഷെ സാധാരണക്കാരുടെയൊക്കെ ഒരുപാട് റിയാക്ഷൻസ് വന്നിട്ടുണ്ട്. അതിനകത്തും ഈ രോമാഞ്ചത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മമ്മൂട്ടി, ഐ ലവ് യു. പടത്തലവൻ ഇൻ ദ സെൻസ് മലയാള സിനിമയുടെ പടത്തലവൻ എന്ന് തന്നെ പറയാൻ സാധിക്കും മമ്മൂക്ക. ആ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് അദ്ദേഹം ഇപ്പോഴും മലയാള സിനിമയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സംശയമില്ല. സത്യം പറഞ്ഞാൽ ഡിഫറൻറ്റ് ജോണറുള്ള സിനിമകളുടെ സ്ക്രിപ്റ്റുകൾ എടുക്കുക, ആ പുതിയ പുതിയ സംവിധായകന്മാർക്ക് അവസരങ്ങൾ കൊടുക്കുക, കാലത്തിനൊത്ത് അപ്ഡേറ്റഡ് ആയി ആവുക, അതുപോലെ തന്നെ മാറ്റങ്ങൾ വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, അത് നമ്മൾ റോഷാക്കിലൊക്കെ നമ്മൾ വളരെയധികം കണ്ടൊരു കാര്യമാണ്. രാജമാണിക്കം എടുത്തിരുന്നാലും രാജാതിരാജ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ പലതരത്തിലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാലും ആ സിനിമകളിലൊക്കെ ആ പുതിയ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയാലും മമ്മൂക്കയുടെ ആ ഒരു എഫേർട്ട് വളരെ വലുതാണ്. അല്ലാതെ ഒരു സ്റ്റാർഡം ലെവലിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ തന്നെ ഒരു ക്ലീഷ്യ ലെവലിലോ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ള രീതിയിലേക്കൊന്നും മാറാതെ അതിൽ നിന്നും വിട്ട് സഞ്ചരിക്കുക എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞ് മമ്മൂക്ക പല സിനിമകളോട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ പല ചിലതൊക്കെ മാത്രം അതിനകത്ത് നിന്നാണ് ചിലതൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് എങ്കിലും റീസെൻ്റ്ലി മമ്മൂക്കയുടെ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ ഈ വാണം വിട്ടതുപോലെ പോകുമെന്ന് പറയുന്നില്ലേ, ആ ഒരു തരത്തിൽ തന്നെയാണ് പോകുന്നത്. കാരണം ഡിഫറൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അദ്ദേഹം എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നൻപകൽ നേരത്ത് മയക്കം അതൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എന്നുള്ളൊരു വ്യക്തി എടുത്തുപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റാണ്. കാരണം നമ്മൾ സേതുരാമയ്യർ, CBI പോലുള്ള സിനിമകൾ കണ്ട ആൾക്കാരാണ് അല്ലേ. ആ സിനിമകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തി ആ ഒരു പഴയ കാലത്തിലേക്ക് അതേ പ്രൗഢി എത്രമാത്രം അദ്ദേഹം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ 72 വയസ്സൊന്നും തോന്നൂല, ഇപ്പോഴും ആ 30 വയസ്സുകാരൻ്റെ ആ ഒരു ബെസ്റ്റാണ് നമുക്ക് തോന്നുന്നില്ല. അത് കാണുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തുകൊണ്ട് എല്ലാവരും ഏജിനെ എടുത്ത് പറയുന്നത് വെച്ചാൽ 72 years ഓഫ് ഏജ് എന്ന് പറയുന്നത് ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ തീർന്നു പോകുന്ന ഒരു വാർദ്ധക്യത്തിന്റെ അങ്ങ് അറ്റത്ത് പോയി നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ സാധാരണ ഗതി നമ്മളെ ഒരു കേട്ട് പഴകിയ ഒരു കഥകളല്ല. 72 വയസ്സിലുള്ള ഒരാൾ നമ്മുടെ അപ്പൂപ്പൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലില്ല. പക്ഷേ സ്വന്തം ഹെൽത്തിനെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വളരെയധികം എല്ലാ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മറ്റുള്ള പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ ജീവിതം അഭിനയത്തിൽ തന്നെയാണെന്നുള്ളത് അതിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിനെയും മനസ്സിനെയും അങ്ങ് അർപ്പിച്ചുകൊണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനക്കരുത്ത് കൊണ്ട്
വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യത്വം തന്നെയാണ് കേട്ടോ, വേറെ ലെവൽ തന്നെയാണ്. ഇത് പൊക്കി പറയുന്നതല്ല, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ആളുടെ ചിട്ട, ലൈഫിനകത്തുള്ള ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു സാധനങ്ങളൊക്കെ മറ്റുള്ളവർ പലരും പല സാഹചര്യങ്ങളിൽ പല നടന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. മമ്മൂക്കയുടെ ഫുഡ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഡെയിലി വർക്ക്ഔട്ട് സ്റ്റൈലും മറ്റുള്ള പല കാര്യങ്ങളും. സോ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ പാഷനായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമയെ തന്നെയാണ്. നമ്മൾ വേറെ അങ്ങോട്ട് നോക്കത്തില്ല, നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് ഒരു സിനിമയുടെ വിജയം. അതൊരു വലിയ സംഭവമാണ്. ഏതൊരു സിനിമ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇത്ര ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു പറയുമ്പോഴേക്കും, ഇതിനകത്ത് ടോട്ടൽ ഫസ്റ്റ് നറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു തുടക്കം മുതൽ അതിൻ്റെ എൻഡ് പോർഷൻ വരെ അതിന് ആൾക്കാർ എൻഗേജ്ഡ് ആക്കുക എന്നുള്ള കാര്യം ചെറിയ കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ഒരു രക്ഷയില്ല. സുശീൻ ശ്യാമിന്റെ ബീജു എല്ലാം എടുക്കാൻ. സുശീൻ ശ്യാം നമുക്ക് കുമ്പളങ്ങി നൈസിലാണെങ്കിലും ഭീഷ്മപർവ്വത്തിനകത്താണെങ്കിലും ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്ത സിനിമകളിലെല്ലാം, ഇപ്പം നമ്മൾ ആദരാഞ്ജലികൾ നേരിട്ട് രോമാഞ്ചം അടക്കമുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം അദ്ദേഹത്തിൻ്റെ പാർട്ട്. നമ്മൾ തമിഴ് സിനിമയുടെ അനിരുദ്ധിനെ കുറിച്ച് വളരെയധികം പറയുന്നത് പോലെ തന്നെ ഇവിടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലെ മ്യൂസിക് കൊണ്ടുവരിക, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊണ്ടുവരിക, നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് സുശീൻ ശ്യാമിൻ്റെ ആ ഒരു എഫേർട്ടും എടുത്തു തന്നെ പറയണം. അപ്പോൾ ആ ഒരു ചേരുവ കൂടെ ഇതിലേക്ക് വന്ന സമയത്ത് ശരിക്കും അത് എടുത്തുപയോഗിക്കുന്ന രീതിയിൽ, കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള സിനിമയാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും സൈലൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ വളരെയധികം കൂടുതൽ വരും, അതായത് വളരെയധികം സംസാരിക്കുന്ന രീതിയിലുള്ള സംഭവം ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അറിയാം എത്ര മാത്രമാണ് അതിനകത്തുള്ള ബി ജെ എമ്മിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ബി ജെ എമ്മിൽ എത്തി ആൾക്കാരെ ടെറർ മൈൻഡിലേക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള പറ്റണമെങ്കിൽ അത് ആ ഒരു മ്യൂസീഷ്യന്റെ കഴിവ് തന്നെയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ സീൻ, പക്ഷേ ആ സീനിനെ വേറെ ലെവലിലേക്ക് സുശീൻ എത്തിക്കുന്ന ഒരു മാജിക് ഉണ്ട് സുശീന്റെ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു നമുക്കൊരു ഒരു പർട്ടിക്കുലർ ഒരു സീൻ, ഒരു രാത്രി ഒരു സ്ഥലത്തേക്ക്, ഒരു മർഡർ കണ്ട സ്ഥലത്തേക്കൊക്കെ പോകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചുമ്മാ ചിന്തിച്ച് നമ്മുടെ മുമ്പിൽ മനസ്സിനകത്തൊരു കാണുന്നതിനപ്പുറം അത് ആ ഒരു എങ്ങനെ ആ ഒരു പാറ്റേണിനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ആ മ്യൂസീഷ്യൻ്റെ കഴിവ് തന്നെയാണ്. സുശീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു ലെവലിൽ ഈ സമയം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചൊരു വ്യക്തി തന്നെയാണ്. ബട്ട് ഇനിയും ഒരുപാട് വരാനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്രയും സുദീർഘമായ ഒരു സിനിമയെ കുറിച്ച് ഒരാൾ പറയുകയാണ്, അതിനകത്ത് ഒരു ലാഗ് അടിക്കുന്നില്ല എന്ന് പറയുന്നതിനപ്പുറം ആ സിനിമ വിജയിച്ചു എന്നുള്ള പറയാൻ വേറൊന്നുമില്ല. 100 crores പെർ റീസെന്റ് ടാർഡിക്സ് ആണെങ്കിൽ ഇത് അതിനെയും കടത്തി വെട്ടി എത്രയും പെട്ടെന്ന് കയറി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ടിക്കറ്റുകൾ നോക്കുക, കാരണം കഴിഞ്ഞ ദിവസം സിനിമ ഇറങ്ങുന്നു, ആ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ പടം കയറി കൊളുത്തുന്നു, അതിനുശേഷം നിങ്ങൾ ടിക്കറ്റ് പോയി നോക്കുന്നു, എല്ലാ ഞാനും രാവിലെ തൊട്ട് നോക്കുകയാണ്, പക്ഷേ എല്ലായിടത്തും ഹൗസ് ഫുള്ളാണ് എൻ്റെ കൈസ്. നമുക്കിനി കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടാൻ ഒരു സാധ്യതയില്ല. സോ അതാണ് ആ സിനിമയെ ഇപ്പം തന്നെ ആൾക്കാർ എടുത്തു എന്നുള്ള കാര്യം, അതായത് ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യം. ഇദ്ദേഹം റോണി, ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ റോബിയാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. റോബി റോണി ഇവർ തമ്മിലാണ് ഈ സിനിമ എടുത്തേക്കുന്നത്. സംഭവം ഇതിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രം കൂടെ ഉണ്ട്. അതായത് ഇവർ ഈ സിനിമ മമ്മൂക്കയെ വെച്ചെടുക്കുന്ന സമയത്ത് ഇവരുടെ അച്ഛനുമായിട്ട് മമ്മൂക്കയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട്. അതായത് മഹായാനം എന്നുള്ളൊരു സിനിമ ഏതാണ്ട് 30-32 വർഷത്തിന് മുമ്പ് ആ മഹായാനം എന്നുള്ള സിനിമ എടുത്തിട്ടുള്ള അതിൻ്റെ പ്രൊഡ്യൂസർ ശരിക്കും പറഞ്ഞു അന്നത്തെ ആ ഒരു ഹിറ്റ് മേക്കിംഗ് അതിൻ്റെ അകത്തുള്ള പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെയാണ്. അതായത് ഈ റോബി റോണി ഇവരുടെ അച്ഛനാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അതിൽ നിന്നും ഇത്രയും വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മമ്മൂക്കയെ വെച്ചുകൊണ്ട് 10-32 വർഷത്തിന് ശേഷം അതേ മമ്മൂക്കയെ വെച്ചുകൊണ്ട് മക്കളായിട്ടുള്ള റോബിയും റോണിയും അദ്ദേഹത്തിന് എടുത്തുപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടുള്ള റോണി വളരെയധികം വൈകാരികമായിട്ടാണ് ഇന്നലെ തന്നെ എന്താണ് സംസാരിച്ച് എൻ്റെ സിനിമ വിജയിച്ചു എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് മറ്റേ കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ കേൾക്കുന്നൊരു ആ ഒരു സംതൃപ്തി പോലെയാണ് പുള്ളി അത് പറയുന്നത്. പക്ഷേ വൈകാരികമായിരുന്നു. ഡീഗ്രേഡിംഗ് എന്നുള്ള സാധനം നല്ല സിനിമയെ ഒരിക്കലും ബാധിക്കത്തില്ല എന്ന് നമുക്കറിയാം. മോശം സിനിമ മോശമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ അത് ആൾക്കാർ തന്നെ പറയും, അത് കൊള്ളത്തില്ല എന്ന് പറയും. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് എത്രയും പെട്ടെന്ന് കാട്ടുതീ പോലെ പടരും. അതുപോലെ നല്ല സിനിമ അടുത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, ബ്രഹ്മയുഗം വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഏറ്റവും കൂടുതൽ ആരാധകർ പ്രതീക്ഷിക്കുന്ന അമൽ നീരദിൻ്റെ ബിലാൽ വരാനിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴേക്കും എന്തായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ശരിക്കും ഒരു പക്ഷേ ബിലാൽ. ഞാൻ എന്നപ്പോൾ ആൾക്കാരും ബിഗ് ബിയുടെ അടുത്ത എന്താണ് എന്നുള്ളത് ബിലാൽ അതന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിനകത്ത് മമ്മൂക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ പറയാം. എന്തായിരുന്നാലും പടം കയറി കൊളുത്തി കഴിഞ്ഞു, കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നുള്ള തന്നെയാണ് കണ്ടവരുടെ അഭിപ്രായം. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ടിക്കറ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, എല്ലായിടത്തും ഹൗസ് ഫുള്ള് തന്നെയാണ്. അതിലൊരാളാണ് ഞാനും. തീർച്ചയായിട്ടും കാണാനുള്ള വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയിലാണ്. തീർച്ചയായിട്ടും
എത്രയും പെട്ടെന്ന് കണ്ടതിന് ശേഷമുള്ളൊരു എക്സ്പ്ലനേഷനും കൂടെ ഞാൻ തീർച്ചയായിട്ടും എടുക്കും. കാരണം ഇതിൻ്റെ പ്ലോട്ടുകളും ഇതിനകത്തുള്ള മേക്കിങ്ങും അതുപോലെ തന്നെ എൻ്റെ ബി ജി എം ലെവലിലും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ആക്ടിങ് അതുപോലെ തന്നെ അസീസ്ക്കയുടെ ആക്ടിങ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എലവേറ്റ് ചെയ്ത് ഈ സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ കഴിയുന്നത്. എനിവേ എന്തായിരുന്നാലും ഈ ഒരു ടീം ഈ ഒരു നല്ലൊരു സിനിമ മലയാള സിനിമയ്ക്ക് നൽകിയതിന് ഒരു ബിഗ് താങ്ക്സ് ആൻഡ് ഹാറ്റ്സ് ഓഫ് യു ഓൾ. എന്തായാലും 72 വയസ്സിലും നമ്മളെല്ലാവരെയും ഇങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് 1000 സിനിമകൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.